അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് പുതിയൊരു മൊഡ്യൂളാണ്, ആറാമത്തെ മൊഡ്യൂളാണ്. അത് വൈബ്രേഷൻ എന്ന് പറയുന്നത് അഞ്ചാമത്തെ മൊഡ്യൂളിൻ്റെ ബാക്കിയാണ് ഈ ആറാമത്തെ മൊഡ്യൂൾ. കുറച്ച് കണ്ടിന്യൂഷനൊക്കെ ഉണ്ട്, അപ്പോൾ ഇത് നമുക്ക് പഠിക്കാം. കുറച്ച് ടോപ്പിക്സ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിക്സ് വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഓരോ ദിവസമായിട്ട് എടുക്കുന്നത്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് വേളിങ് ഓഫ് ഷാഫ്റ്റും ക്രിട്ടിക്കൽ സ്പീഡും ആണ്. അതായത് രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കി, ഇപ്പോൾ ഞാൻ ആദ്യം ഒരു ഫിഗർ കാണിക്കാം. ഈ ഞാൻ ഈ PDF അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ PDF ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ കൺസോൾഡേറ്റഡ് വേർഷനാണ്, ഡീറ്റെയിൽഡ് നോട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ ഇതിന് ഈ PDFനകത്തുള്ള സത്ത്, ഓക്കെ, ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അത് ഞാൻ ബേസിക്സ് ആ ഒരു കൺസെപ്റ്റിലോട്ട കാര്യങ്ങൾ ഞാൻ ഈ ഒരു പേജിലുള്ളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. നോക്കി, ഈ ഒരു ഫിഗർ നോക്കി, ഇതെന്താണ്? ഇവിടെ രണ്ട് എന്തോ പോയിൻ്റിലായിട്ട് ഒരു ഷാഫ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ഈ രണ്ട് പോയിൻ്റിലായിട്ട് ഒരു ഷാഫ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചു. ആ ഷാഫ്റ്റിലാണെങ്കിൽ ഞാനൊരു റോട്ടർ എന്തോ ഈ കണക്ട് ചെയ്തേക്കുന്നത്. രണ്ട് ഷാഫ്റ്റിലായിട്ട് ഒരു ഷാഫ്റ്റ് ഉണ്ട്, ആ ഷാഫ്റ്റിൽ ഒരു റോട്ടർ കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഷാഫ്റ്റിനൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ, സെൻട്രോയിഡ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. ഈ റോട്ടറിനൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഷാഫ്റ്റിൻ്റെ സെൻട്രോയിഡും റോട്ടറിൻ്റെ സെൻട്രോയിഡ്, ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കണം കേട്ടോ, മുന്തി മാത്രമേ ഇത് ക്ലിയർ ആകത്തുള്ളൂ. ഷാഫ്റ്റിൻ്റെ സെൻട്രോയിഡും ഈ റോട്ടർ എന്ന് പറയുമ്പോൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന നടുക്ക് വെച്ചിരിക്കുന്ന സാധനമാണ്, അതിൻ്റെ സെൻട്രോയിഡും രണ്ടും രണ്ടാണെങ്കിൽ, മനസ്സിലായില്ലേ, രണ്ടും രണ്ടാണെങ്കിൽ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും? ഒരു അൺബാലൻസ്ഡ് ഒരു ഫോഴ്സ് ഉണ്ടാകുകയും ആ അൺബാലൻസ് മൂലമുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ത് സംഭവിക്കും? ഈ ഒരു ഷാഫ്റ്റിനെ ബെൻഡ് ചെയ്യിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? എപ്പോഴാണ് ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാകുന്നത്? ഈ ഷാഫ്റ്റിൻ്റെ സെൻട്രോയിഡും നമ്മുടെ ഈ റോട്ടറിൻ്റെ സെൻട്രോയിഡും രണ്ടും രണ്ടാവുന്ന സ്ഥിതിയിലാണ് ഇവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂലം എന്ത് സംഭവിക്കും? ഈ റോട്ടറിന് ബെൻഡിങ് ഉണ്ടാകും. അതിനെ പറയുന്നതാണ് വേളിങ് ഓഫ് ഷാഫ്റ്റ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഷാഫ്റ്റ് കണക്ട് ചെയ്തേക്കുന്ന പോയിൻ്റാണ്, ഈ ഷാഫ്റ്റിലോട്ട് റോട്ടർ കണക്ട് ചെയ്തേക്കുന്ന പോയിൻ്റാണ് സി എന്ന് പറയുന്ന പോയിൻ്റ്. ഈ സി കണ്ടോ, സി എന്ന് പറയുന്ന പോയിൻ്റാണ് ഷാഫ്റ്റ് റോട്ടർ തമ്മിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന പോയിൻ്റ്. പക്ഷേ ഈ റോട്ടറിൻ്റെ സെൻട്രോയിഡാണ് ജി എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ അവ തമ്മിലൊരു എക്സെൻട്രിസിറ്റി ഉണ്ടല്ലോ, ആ എക്സെൻട്രിസിറ്റിയാണ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഷാഫ്റ്റിന് രണ്ട് ടൈപ്പ് ഓഫ് മോഷൻ ഉണ്ട്. ഈ ഷാഫ്റ്റിന് രണ്ട് ടൈപ്പ് ഓഫ് മോഷൻ ഉണ്ട്. ഒന്ന് എങ്ങനത്തെ മോഷനാണ്? ഒന്നെന്ന് പറയുമ്പം ഈ ഒരു ആക്സിസ് ഉണ്ടല്ലോ, ഈ ഒരു ആക്സിസ് ഉണ്ടല്ലോ, ഈ ഒരു ആക്സിസിന് എബൌട്ടായിട്ടുള്ള ഒരു റൊട്ടേഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു ഉണ്ട്, ഇത് ഉണ്ടോ, ഇങ്ങനെ ഒരു ബെൻഡിങ് ഉണ്ട്. അതായത് ബെൻഡിങ്, ഈ രണ്ട് ടൈപ്പ് ഓഫ് മോഷൻ ഉണ്ട് അല്ലേ, രണ്ട് ടൈപ്പ് ഓഫ് മോഷൻ ഉണ്ട്. ഒന്ന് സെൽഫായിട്ടുള്ള ഒരു റൊട്ടേഷൻ ഉണ്ട്, പിന്നെ ഒരു എന്താ സ്പിന്നിങ് മോഷനുണ്ട്. അപ്പോൾ നോക്കിയേ, ഈ സ്പിന്നിങ് മോഷന് വരുമ്പം ഈ സെൻട്രൽ ആക്സിസിൽ നിന്ന് എത്രമാത്രം ഈ സി എന്ന് പറയുന്ന പോയിൻ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നു, അതിനെ പറഞ്ഞ പേരാണ് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിങ്ങനെ എന്താ പറയുക, ഒരു സെൻട്രോയിഡ് ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുറത്തോട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞല്ലോ. കാരണം എന്താ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുറത്തോട്ട് ആക്ട് ചെയ്യാൻ കാരണം എന്താ? ഈ ഷാഫ്റ്റിൻ്റെ ഈ സി എന്ന് പറയുന്നതും എന്താ സി എന്ന് പറയുന്ന പോയിൻറ്റും ഈ ജി എന്ന് പറയുന്ന പോയിൻറ്റും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എപ്പോൾ എനിക്ക് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം, ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂലം ഒരു ഡിസ്പ്ലേ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ മാക്സിമം ആവുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വൈബ്രേഷൻ മാക്സിമം ആവുന്നത് റെസനൻസ് കണ്ടീഷനിലാണെന്നാണ് നമ്മൾ പറഞ്ഞത്. റെസനൻസ് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ? അവിടെ ഉണ്ടാകുന്ന നാച്ചുറൽ ഫ്രീക്വൻസിയും
നാച്ചുറൽ ഫ്രീക്വൻസിയും വൈബ്രേഷനും പിന്നെ എക്സ്റ്റേണലി എന്താ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും രണ്ട് സെയിം ആകുമ്പോഴാണ് റെസനൻസ് ഉണ്ടാകുന്നത്. അതായത് ഒമേഗയും ഒമേഗ എന്നും ഈക്വലാകുമ്പോഴാണ് റെസനൻസ് കണ്ടീഷൻ ഉണ്ടാകുന്നത് അല്ലേ. നാച്ചുറൽ ഫ്രീക്വൻസി വൈബ്രേഷനും പിന്നെ ഹാർമോണിക്കലി എക്സൈറ്റഡ് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി സെയിം ആകുമ്പോഴാണ് അവിടെ ഒരു റെസനൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ മാത്രമേ മനസ്സിലായല്ലോ. അപ്പം റെസനൻസിലായിരിക്കും സംഭവിക്കുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകുന്നത് അല്ലേ. ആ റെസനൻസിൽ ഉണ്ടാകുന്ന ആ റെസനൻസ് ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകുന്ന സ്പീഡിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ സ്പീഡ്. എന്താണ് ക്രിട്ടിക്കൽ സ്പീഡ്? എന്താണ് ക്രിട്ടിക്കൽ സ്പീഡ്? അപ്പോൾ ക്രിട്ടിക്കൽ സ്പീഡിലുള്ള ആംപ്ലിറ്റ്യൂഡ്, ആ ക്രിട്ടിക്കൽ സ്പീഡിലുള്ള എന്താ പറയുന്ന ഈ ആ ക്രിട്ടിക്കൽ സ്പീഡിലായിരിക്കും നമ്മുടെ ഈ ഈ റെസനൻസ് ഒക്കെ പറയുന്നപ്പോഴായിരിക്കും ക്രിട്ടിക്കൽ സ്പീഡിലായിരിക്കും. അത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് പോകാം. ഡെറിവേഷനിലോട്ട് പോകുമ്പോഴത്തേന് നോക്കിക്കേ, ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ സ്റ്റിഫ്നെസ്, ഷാഫ്റ്റിനൊരു സ്റ്റിഫ്നെസ് ഉണ്ട്, അതാണ് കെ ടി. ഈന്ന് വെച്ചാൽ എന്താ? ഈന്ന് വെച്ചാൽ അവിടുത്തെ എക്സെൻട്രിസിറ്റി. എക്സ് എന്ന് വെച്ചാൽ എന്താ? എക്സ് എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ്. ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് നാച്ചുറൽ വൈബ്രേഷൻ. ഒമേഗ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒമേഗ സി എന്താ? ക്രിട്ടിക്കൽ സ്പീഡിൻ്റെ. പിന്നെ ജി എന്താണ്? ജി അവിടുത്തെ ഈ റോട്ടറിൻ്റെ സെൻട്രുണ്ട്. അപ്പോൾ അത്രയും ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നോക്കിയേ, ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇതൊരു ഈ ഒരു ഷാഫ്റ്റിന് ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. നമ്മൾ പണ്ട് പഠിച്ച പോലെ സ്പ്രിങ്ങിനൊരു സ്റ്റിഫ്നെസ് ഉണ്ട് പറഞ്ഞില്ലേ. സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ഉള്ള മാതിരി ഇവിടെ ഷാഫ്റ്റിനൊരു സ്റ്റിഫ്നെസ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മുകളിലോട്ടൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കിയേ, രണ്ട് ഫോഴ്സ് ഉണ്ട്. എന്തൊക്കെ? ഒന്ന് റീസ്റ്റോറിങ് ഫോഴ്സും ഒന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും. അത് രണ്ടും ഈക്വലാണ് അല്ലേ. റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഫോമിൽ എന്താ? റീസ്റ്റോറിങ് ഫോഴ്സ് ഈക്വൽ ടു സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഫോമിൽ എന്താ നമ്മൾ പഠിച്ചത്? സ്പ്രിംഗ് സ്റ്റിഫ്നെസ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് എന്നല്ലേ പഠിച്ച. അതുപോലെ തന്നെ റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഫോമിലാണ് ഈ സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതാണ് കെ ടി ഇൻറ്റു എക്സ് എന്ന് പറയുന്നത്. പിന്നെ നോക്കിയേ, അടുത്തത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഫോമിൽ എന്തുവാ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഫോമിലാണ് എം ആർ ഒമേഗ സ്ക്വയർ. എം എന്ന് വെച്ചാൽ എന്താ? ഇവിടെയുള്ള ഇതിൻ്റെ ഈ റോട്ടറിൻ്റെ വെയ്റ്റ് ഡബ്ല്യൂ എന്നിരിക്കട്ടെ. ഈ റോട്ടറിൻ്റെ വെയ്റ്റ് ഡബ്ല്യൂ ആണെങ്കിൽ അവിടെ എം എന്താണ്? ഡബ്ല്യൂ ബൈ ജി ആണ് അല്ലേ. ആർ എന്ന് വെച്ചാൽ എന്താ? ആ റോട്ടറിൻ്റെ സെൻട്രോയിഡ് മുതൽ ആക്സിസ് വരെ ഡിസ്റ്റൻസ്. അതെന്ത് വരും? ഈ എക്സും ഇയും കൂടെ തമ്മിൽ കൂട്ടുന്ന വരും അല്ലേ. റോട്ടറിൻ്റെ ഇയും, അതായത് എന്താ പറയുന്നത്, ഈ റോട്ടറിൻ്റെ എക്സും ഈ എക്സും ഇയും കൂടെ കൂട്ടുമ്പോഴല്ലേ ജി മുതൽ ഈ ആക്സിസിലുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ആണല്ലേ, ഇത്ര ഡിസ്റ്റൻസ് വരും. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? പിന്നെ എം ആർ ഒമേഗ സ്കോർ എന്നല്ലേ. ഒമേഗ സ്കോർ നമ്മൾ അവിടുത്തെ എന്താ ഒമേഗ ആംഗിൾ ഓഫ് വെലോസിറ്റി ഒമേഗ സ്കോർ അതുപോലെ തന്നെ നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനകത്തുനിന്ന് എക്സ് ടേമിന് ഈ നമ്മൾ ഒരേ സൈഡിലോട്ട് കൊണ്ടുവന്ന് നോക്കി, ഇത് ഇങ്ങോട്ട് അകത്തോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എക്സ് ഉണ്ട് അല്ലേ. ഇവിടെ അകത്തോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എക്സ് ഉണ്ട്. ഈ എക്സിന് ഞാൻ എന്ത് കൊടുക്കുക? ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്ത് വരും? കെ ടി മൈനസ് ഡബ്ല്യു ബൈ ജി ഒമേഗ സ്കോർ. ഈ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ആ എക്സ് എന്തെടുത്ത്? കോമൺ എടുത്ത്. ബാക്കി ഇവിടെ ഉണ്ട് ഡബ്ല്യു ബൈ ജി ഉണ്ട്, ഡബ്ല്യു ബൈ ജി ഉണ്ട്, പിന്നെ ഒമേഗ സ്കോർ ഇ ഉണ്ട്. ഇനി നമ്മൾ എക്സ് ബൈ ഇന്ന് ഈ എക്സിനെയും ഈ ഇനെയും കൂടെ മാത്രം നമ്മൾ എക്സ് ബൈ ഇന്ന് എഴുതുക. അപ്പോൾ ബാക്കി എന്ത് വരും? ഡബ്ല്യു ബൈ ജി ഒമേഗ സ്കോർ ഡിവൈഡഡ് ബൈ എന്താ പറയുന്നത് കെ ടി മൈനസ് ഡബ്ല്യു ബൈ ജി ഒമേഗ സ്കോർ എന്നുള്ളത്. ഈ ന്യൂമറേറ്ററുള്ള ഈ ടേമില്ലേ, അതിനെ വെച്ചിട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അങ്ങ് ഡിവൈഡ് ചെയ്തേ. അപ്പോൾ ഡബ്ല്യു ഒമേഗ സ്കോർ ബി ജീനെ ന്യൂമറേറ്റർ ചെയ്യുമ്പോൾ വൺ വരും. പിന്നെ താഴെ എന്ത് വരും? കെ ടി ഡിവൈഡ് ബൈ ഡബ്ല്യു ഒമേഗ സ്കോർ ഡിവൈഡ് ബൈ ജി. അതിനെങ്ങനെ എഴുതാം? കെ ടി ജി ബൈ ഒമേഗ സ്കോർ ഡബ്ല്യു എഴുതാം. പിന്നെ മൈനസ് ഓഫ് എന്ത് വരും? ഈ സെയിം ടേമല്ലേ, അപ്പോൾ അവിടെ എന്ത് വരും? വൺ വരും അല്ലേ. ഇനി നമ്മളൊരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഈ നോക്കിയേ, ഈ കെ ടി ജി ബൈ ഡബ്ല്യു ഒമേഗ നമുക്ക് അവിടെ വേണം. ഫ്രീ ആ ഒമേഗ ടൈം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഇത്രയും സാധനത്തിന് കെ ടി ജി ബൈ ഡബ്ല്യു നമ്മൾ എന്ത് കൊടുക്കുക? ഒമേഗ സി എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക.
അല്ലേ. അപ്പം നമ്മൾ കെ ടി ജി ബൈ ഡബ്ല്യു ഒമേഗ സി എന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, എക്സ് ബൈ ഇ സിക്കൽ ടു ഈ ഒമേഗ സി എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ എക്സ് ബൈ ഇ സിക്കൽ ടു 1/ωc/ω ഇത് ഹോൾ സ്ക്വയർ -1 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ബൈ ഇയുടെ ഒരു എക്സ് ബൈ ഇ സിക്കൽ ടു 1/ωc/ω ഇത് ഹോൾ സ്ക്വയർ -1 എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നോക്കി റെസണൻസ് കണ്ടീഷൻ എന്താ, റെസണൻസിൽ എന്ന് വെച്ചാൽ ഒമേഗ സിയുടെ വാല്യൂ അതായത് ഈ രണ്ട് ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും ഇല്ലേ. ഈ രണ്ട് ഫ്രീക്വൻ ഒമേഗ സി ഒമേഗ സെയിം ആയിരിക്കും. അങ്ങനെ സെയിം ആകുമ്പോൾ അത് രണ്ട് അതിൻ്റെ റേഷ്യോ എന്തായിരിക്കും, 1 ആകും. അങ്ങനെ 1 ആകുമ്പോൾ എന്ത് സംഭവിക്കും, എക്സ് ബൈ ഇ എന്ന് പറയുന്ന റേഷ്യോ എന്തായിരിക്കും, ഇൻഫിനിറ്റി ആകും അതല്ലേ. അതായത് റെസണൻസിലെ ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആകും, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച് എന്ത് സംഭവിക്കും, ആ ഷാഫ്റ്റ് എന്താ ഫെയിലിയർ ആവും, സംഭവിക്കും മാക്സിമം. അതായത് ഷാഫ്റ്റിൻ്റെ ബെൻഡിങ് ഒരുപാട് കൂടി വരുക, അപ്പോൾ ഷാഫ്റ്റ് എന്തോ പൊട്ടിപ്പോവും. അതാണ് ഈ ഫോമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മുടെ എക്സ് ബൈ ഇ സിക്കൽ ടു ഇത് ഒമേഗ സി ബൈ ഒമേഗ ഈക്കലാകുമ്പോൾ എക്സ് ബൈ ഇയുടെ വാല്യൂ ഇൻഫിനിറ്റി ആവും. ഇതെല്ലാം ഞാൻ എന്തൊക്കെ ഇതെല്ലാം ഞാൻ നമ്മുടെ PDFനകത്ത് ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒമേഗ സി എന്ന് പറയുന്നത് ജി ബൈ ഡെൽറ്റ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. നോക്കി ഈ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ പറയുന്നത്, സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു മാസ് എം, അത് ഡെൽറ്റ. സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്രിംഗ് ഇട്ട് സ്പ്രിങ്ങിലൊരു മാസ് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ. നമ്മൾ അതിനെന്ത് പറഞ്ഞത്, സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ ആ ഒരു എങ്ങനെ പറഞ്ഞിരുന്ന വെയിറ്റ് ആ ഫോഴ്സ് ഇസ് ഫോഴ്സ് ഇസ് ഇക്വൽ ടു സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഇൻറ്റു അവിടുത്തെ കെ ടി അല്ലേ. നമ്മൾ മറ്റേ എഫ് ഇസ് ഇക്വൽ ടു കെ എക്സ് പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ. ഇവിടെ എഫിൻ്റെ സ്ഥാനത്ത് എന്തോ വെയിറ്റ് വരും, എന്തോ കെയുടെ സ്ഥാനത്ത് എന്തോ കെ ടി വരും, എക്സിൻ്റെ സ്ഥാനത്ത് എന്തോ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഡെൽറ്റ വരും. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ എന്ത്, ഡെൽറ്റ ഇസ് ഇക്വൽ ടു ഡബ്ല്യു ബൈ കെ ടി വരും. അപ്പോൾ 1/ഡെൽറ്റ എന്ത് വരും, കെ ടി ബൈ ഡബ്ല്യു. നോക്കി അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കി എങ്ങോട്ട് ഇട്ട് കൊടുക്കണം, ഒരു മിനിറ്റ്, ഈ ഒരു ഇക്വേഷൻ നമ്മൾ എങ്ങോട്ട് ഇട്ട് കൊടുക്കണം, ഈ ഓക്കെ ഈ ഇക്വേഷൻ നമ്മൾ ഈ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കെ ടി ബൈ ഡബ്ല്യു അല്ലേ കെ ടി. അപ്പോൾ ജി അവിടെ കിടപ്പുണ്ട്, ഒമേഗ സി ഇസ് ഇക്വൽ ടു ജി ബൈ ഡെൽറ്റ എന്ന് വരും. അപ്പോൾ ഒമേഗ സിയുടെ വാല്യൂ എന്ത് വരും, റൂട്ട് ഓഫ് ജി ബൈ ഡെൽറ്റ. മനസ്സിലായല്ലോ. ഇത് ഈ ഒരു ഒറ്റ ഫിഗർ, ഈ ഒരു ഒറ്റ സൈഡിനകത്ത് എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സാധനത്തിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് നമ്മുടെ PDFനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൺക്ലൂഷൻ ഇത്രയേ ഉള്ളു, റെസണൻസിനാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡുള്ള വൈബ്രേഷൻ ഉണ്ടാകുന്നത്. കാരണം അവിടുത്തെ എക്സ് ഹാർമോണിക്കലി എക്സൈറ്റഡ് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആകുമ്പോഴാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേഷൻ ഉണ്ടാകുന്നത്. ആ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകുന്ന സ്പീഡിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത്. ഈ എന്താ ഫോമുല എക്സ് ബൈ ഇ ഈസിക്കൽ ടു 1/ωc/ω ദ ഹോൾ സ്ക്വയർ -1നകത്ത് ഈ രണ്ട് ഫ്രീക്വൻസി ഒമേഗ ഒമേഗ സി സെയിം ആണെങ്കിൽ എക്സ് ബൈ ഇയുടെ വാല്യൂ എന്ന് പറയുമ്പം ഇൻഫിനിറ്റി ആവും. അതൊരിക്കലും അൺഡിസേറബിൾ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കും, നമ്മുടെ ഷാഫ്റ്റ് ഫെയിലാവും. കാരണം ഒരുപാട് വൈബ്രേഷൻ, വലിയ മാഗ്നിറ്റ്യൂഡിലുള്ള ആംപ്ലിറ്റ്യൂഡിലുള്ള വൈബ്രേഷൻ വന്നിട്ട് ആ ഷാഫ്റ്റ് ഫെയിലാകും. അപ്പോൾ ഈ ഡെറിവ് വേളിങ് ഓഫ് ഷാഫ്റ്റും ക്രിട്ടിക്കൽ സ്പീഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വേളിങ് ഓഫ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അതായത് ഒരു ഷാഫ്റ്റിനകത്ത് റോട്ടർ വെക്കുന്നു, റോട്ടറുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഷാഫ്റ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും രണ്ടാണെങ്കിൽ അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് മൂലം എന്തുവാ, ഒരു സെൻട്രിഫിക്കൽ ഫോഴ്സ് ഉണ്ടാവും. ആ സെൻട്രിഫിക്കൽ ഫോഴ്സ് അവിടെ ഒരു ബെൻഡിങ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേനും അതിനകത്ത് ആ കുമുലേറ്റിംഗ് എഫക്റ്റ് കൊണ്ട് ആ ഷാഫ്റ്റ് ബെൻഡാകും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും നോട്ട്സ് ചെയ്യുക, പഠിക്കുക, നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. എന്തായാലും നമുക്കിത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ.